ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വിഭവമാണ് സാമ്പാർ. മലയാളികളുടെ സാമ്പാറിനെ വെല്ലാൻ സായിപ്പിന്റെ പാസ്തയ്ക്കോ ബർഗറിനോ അല്ലെങ്കിൽ ചിക്കൻ കറിക്കോ പോലും കഴിയില്ല. സാമ്പാർ കഴിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലതരം പച്ചക്കറികളുടെ ഒരു ചേരുവയാണ് സാമ്പാർ. വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, സവാള, വഴുതനങ്ങ എന്നിങ്ങനെ പോകുന്ന ഈ ലിസ്റ്റ്. ഇതുകൊണ്ട് തന്നെ ഇവയിലെ പോഷകാംശങ്ങൾ ശരീരത്തിൽ ലഭ്യമാവുകയും ചെയ്യും. പലതരം പച്ചക്കറികൾ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഇത് നാരുകൾ ധാരാളമടങ്ങിയ ഒരു കറിയാണെന്ന് പറയാം. നാരുകൾ ദഹനത്തിന് സഹായിക്കും. പരിപ്പ് സാമ്പാറിന്റെ ഒരു പ്രധാന ചേരുവയാണ്. ഇതുകൊണ്ട് തന്നെ പ്രോട്ടീൻ സമ്പുഷ്ടമാണ് സാമ്പാർ എന്നും പറയാം. പ്രോട്ടീൻ മാത്രമല്ല മറ്റു പല പോഷകങ്ങളും പരിപ്പിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഗ്ലൈസേമിക് ഇൻഡെക്സ് തീരെ കുറവാണ്. പ്രമേഹ രോഗികൾക്ക് ധൈര്യമായി കഴിക്കാം. സാമ്പാറിൽ ചിലയിടത്ത് കറിവേപ്പില ചേർക്കും, ചിലയിടത്ത് മല്ലിയിലയും. ഇവ രണ്ടും സാമ്പാറിന്റെ പോഷകാംശം വർദ്ധിപ്പിക്കും. പലർക്കും പല പച്ചക്കറികളും കഴിക്കാൻ താല്പര്യമുണ്ടാകില്ല. ഇത് സാമ്പാറിൽ ചേർത്ത് കഴിച്ചാൽ ഈ താല്പര്യക്കുറവ് ഒഴിവാക്കാമെന്ന് ഗുണമുണ്ട്. ഇവയുടെ പോഷകങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഉലുവ, കായം എന്നിവ സാമ്പാറിന്റെ പ്രധാന ചേരുവകളിൽ പെടും. ഇവയ്ക്ക് ആരോഗ്യ സംബന്ധമായ ഗുണങ്ങൾ ഏറെയുണ്ടെന്ന് മാത്രമല്ല, ഉലുവ തടി കുറയ്ക്കുകയും പ്രമേഹം പോലുള്ള രോഗങ്ങൾക്ക് ഗുണകരമാണ്. കായത്തിനും ഇതുപോലെ ആരോഗ്യ ഗുണങ്ങൾ ഏറും.